everyone. Here is my great-grandmother sharing her memories of our Independence Day. എൻ്റെ കുട്ടിക്കാലം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തൃശ്ശൂർക്ക് ചാച്ചാ നെഹ്റു വരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ സ്കൂളുകാർ മുഴുവൻ ടീച്ചേഴ്സും 101 വിളക്ക് കത്തിച്ച് സ്വീകരിക്കാൻ വേണ്ടി കുറച്ച് ദൂരം ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയിരുന്നു. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയിച്ച് ആദ്യമെല്ലാം ബ്രിട്ടീഷ് ഭരണം 1st class മുതൽ ഇംഗ്ലീഷായിരുന്നു. പിന്നീട് മഹാത്മാഗാന്ധിജി 1st class ഇംഗ്ലീഷ് വേണ്ട, 5th class മുതൽ മതി എന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം പിന്നീട് അങ്ങനെയാണ് പഠിച്ചത്. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം അതുവരെ 1st class ഇംഗ്ലീഷ്, 1st class മുതൽ ഇംഗ്ലീഷായിരുന്നു. 10th class കണക്ക് കൂടി ഇംഗ്ലീഷായിരുന്നു. കണക്ക് സബ്ജക്റ്റൊക്കെ ഇംഗ്ലീഷാണ്, മലയാളമില്ല. പിന്നെ ഹിന്ദി സബ്ജക്റ്റ് മെയിനല്ല, ഹിന്ദി, സംസ്കൃത് ഇതൊക്കെ ഓരോ സബ്ജക്റ്റ്. ഞാൻ സംസ്കൃതമാണ് എടുത്തത്, ഹിന്ദി എടുത്തില്ല. അപ്പോൾ ഹിന്ദിയിൽ എൻ്റെ കുടുംബത്തിലെ ഒരു ചെറിയവ ഹിന്ദി പഠിച്ച് പാസ്സായി വിദ്വാൻ. അപ്പോൾ ഗാന്ധിജി സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ട് അവർക്ക് വാർധിയിൽ ട്രെയിനിങ്ങിന് വിളിച്ചു, ജോലിക്ക് വിളിച്ചു. വിദ്വാൻ പാസ്സായി അവരെ വാർധയിൽ സ്കൂൾ ജോലിക്ക് വിളിച്ചു. അപ്പോൾ എൻ്റെ മുത്തശ്ശി പോകാൻ പാടില്ല, അവർ അന്നൊന്നും സ്ത്രീകളെ ജോലിക്ക് അയക്കാൻ വളരെ വിഷമമാണ്. കാരണം നമ്മുടെ പഴയ കൂട്ടുകുടുംബത്തിലെ കാരണവന്മാരെ സമ്മതിക്കില്ല. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം മഹാത്മാഗാന്ധിജിയുടെ ചർക്കയിൽ നൂലുനൂൽക്കുക, അങ്ങനെ ഒരു പരിപാടി ഞങ്ങളുടെ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു. ചർക്ക വാങ്ങി കുട്ടികളെ ടീച്ചർമാർ പഠിപ്പിക്കും, ചർക്ക ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുക. അങ്ങനെ എനിക്ക് ട്രെയിനിങ് സ്കൂൾ പോണ്ടി വന്നു. അവിടെ രാവിലെ പ്രേയർ തോട്ടപ്പടി 3 months ട്രെയിനിങ്ങിന് പോയിട്ട് അവിടുത്തെ ആഹാരം ചെറുപേർ കുതിർത്തിട്ടില്ല. പിന്നെ ജാപ്പി പറഞ്ഞ ഒരു കാപ്പി, കാപ്പിയൊന്നും തരില്ല. അതൊക്കെ മഹാത്മാജിയുടെ ഒരു ആഹാരത്തിൻ്റെ പകുതി ഭാഗം അദ്ദേഹത്തിന് കഴിച്ചിട്ടുള്ള ആഹാരം മാതിരിയാണ് ഈ ജാപ്പി. കുറച്ച് ജീരകവും വെല്ലം ഇതൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച് അതാണ് ഞങ്ങൾക്കൊക്കെ തരിക. മാത്രമല്ല അവിടുത്തെ ഗുരുജിമാരൊക്കെ കതർ, അവരൊക്കെ ഉടുക്കുന്നത് കതർ കതറിസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോയാൽ പല തോട്ടപ്പണി ആഹാരം ഉണ്ടാക്കുക എല്ലാം അവനവൻ ഗ്രൂപ്പ് തിരിച്ച് നമ്മൾ തന്നെ വെച്ച് ഉണ്ണണം. എല്ലാ ആഹാരമൊക്കെ തനിയെ നമ്മൾ ഉണ്ടാക്കി അവിടെ പഠിക്കുക. പിന്നെ ചർക്കയിൽ നൂൽ നൂൽക്കുക, അത് പ്രധാനമാണ്. കൂടുതൽ നൂല് ആരാണ് എടുക്കണേ അവർക്ക് പ്രൈസ്, അവരെ പ്രത്യേകിച്ച് ഈ നൂലൊക്കെ ശേഖരിച്ചിട്ട് നെയ്ത്ത് ശാലയിലാണ് കൊണ്ടുപോയി കൊടുക്കുക. ഗുരുജി, ഗുരുജി എന്നാണ് അവർക്ക് പേര്. ഹെഡ്മിസ്ട്രസ് ഇന്ന് പ്രധാന അധ്യാപിക എന്ന് പറയുക, അന്ന് ഗുരുജി എന്നാണ് വിളിക്കുക. പിന്നീട് വൈസ്രോയ് ഭരണം, അതിന് പുറമേ ദിവാൻ ഭഗതു. ദിവാനാണ് അന്നൊക്കെ മന്ത്രിമാരല്ല ഭരിച്ചുകൊണ്ടിരുന്നത്. ദിവാൻ ഭഗതു, വൈസ്രോയ് ഭരണം ഇതൊക്കെയാണ് മറ്റ്. കൊച്ചി മഹാരാജാവ് കൊച്ചിയിൽ. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമാണ് സ്കൂളിൽ പഠിപ്പ് കഴിഞ്ഞ് ഞാൻ ട്രെയിനിങ്ങിനൊക്കെ പോയത്. Hope you all enjoy this kaleidoscope of memories of my great grandmother. Thank you.